ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ അതുകൊണ്ട് അവന്റെ കാൽ അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ ആ യവ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ അടുത്ത വാക്ക് അവൻ കാൽ എണ്ണയിൽ മുക്കട്ടെ ആ നമ്മുടെ പാം ഓയിൽ അല്ല കടപ്പോണ്ട് സുന്ദരമായ ക്രൂഡ് ഓയിൽ ഇന്ന് ഇസ്രയേലിന്റെ അതിർത്തി യാഫ താബ അവിടെ സുന്ദരമായ കടലിനകത്ത് രണ്ടെണ്ണ കിണറെ തുറന്നിട്ടുള്ളു ആ എണ്ണക്കിണറിന്റെ പേര് നോട്ട് ചെയ്യുന്നവർ കരുതാം ലവ്യാദാൻ താമാർ രണ്ടെണ്ണ കിണറിന്റെ എണ്ണ എടുത്തിട്ടുള്ളു ബാക്കി എണ്ണയുണ്ട് അപ്പൊ റഷ്യക്ക് സന്തോഷമില്ല ഒന്ന് എണ്ണ രണ്ട് ഗ്യാസ് മൂന്ന് സമുദ്രത്തിലെ ലവണങ്ങൾ ഇതിനു വേണ്ടിയാ ഗോഹേ ബാക്കി ഞാൻ തൊടുന്നില്ല നിന്നിൽ ഒരു ദുരുപായം ഞാൻ കൊണ്ടുവരും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തളരുന്ന റഷ്യ അവസാനമായി സൈബീരിയ സിറിയ ഗോലാൻ കുന്നുവഴി ഇസ്രയേലിനെ ആക്രമിക്കും അർത്ഥം നമ്മുടെ അമ്പൂരിയിലെ തോമാച്ചായൻ ഇത് തന്നെ റഷ്യ ഒന്ന് റബ്ബർ രണ്ട് ഇഞ്ചി മൂന്ന് കുരുമുളക് സന്തോഷമില്ലല്ലോ റബ്ബർ വില കുളയുമ്പോൾ ഇഞ്ചി വില കൂട്ടും ഇഞ്ചി വില ഡിമാൻഡ് വരുമ്പോൾ കുരുമുളകിൻ്റെ വില കൂട്ടും അതുപോലെ ഇത് മൂന്ന് മടിക്കാൻ വേണ്ടിയാ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് ജാതീയ സംഘടനമല്ല അങ്ങനെയെങ്കിൽ ഈ ഒരു യുദ്ധം ഇവിടെ നടക്കുമോ മൂന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അവസാനിക്കും എസ് കെ എൽ പ്രവചനം 21:26-27 എസ് കെ എൽ 21:26-27 വൈക്കമോളെ എസ് കെ എൽ 21:26-27 വാക്യങ്ങൾ യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും അത് അങ്ങനെ ഇരിക്കയില്ല ഭരണകൂടങ്ങൾ മുഴുവൻ മാറും മകുടം നീക്കി കിരീടം എടുത്തു കളയും ഈ തലമുറ ഒരു യുദ്ധം നടക്കാൻ പോകും അതിനു വേണ്ടിയ കറങ്ങി വരുന്നത് അടുത്ത വാക്ക് ഞാൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യും. കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എവിടുന്ന് വന്നു ഒരു ചെത്ത് തൊഴിലാളി കുടുംബത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ മുന്നാടി ഇരുന്ന മുതലമച്ചർ പനീർ സെൽവം യാറ് അണ്ണാടി എം കെ ഓഫീസിൽ തീ പോട്ട വ്യക്തി അത് കഴിഞ്ഞ അടുത്ത വാക്ക് താണത് ഉയരുമോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡിജി അദ്ദേഹം എവിടെ നിന്ന് വന്നു ഗുജറാത്തിൽ ഓടുന്ന ട്രെയിനകത്ത് തട്ടുകടയിൽ ചായ ഒഴിച്ചുകൊണ്ടിരുന്ന വ്യക്തി രണ്ടാം ടൈം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കോട്ടയത്തിനകത്ത് ഉഴവൂര് ഒരു പഴയ നാരായണൻ ചേട്ടൻ ഇന്ത്യയുടെ പ്രസിഡന്റായി തീർന്നില്ല ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് അദ്ദേഹം ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് ഇന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാ കുഞ്ഞുങ്ങൾക്കറിയാം ദ്രൗപദി മുർമു എവിടുന്ന് വന്നു കോട്ടൂരിലെ ആദിവാസി കുടുംബത്തിൽ നിന്ന് കരം ഉയരുന്നില്ലല്ലോ ഒറീസയിൽ താണതിനെ ഉയർത്തി അതുകൊണ്ടല്ലേ പാവപ്പെട്ട രാഹുൽ ഗാന്ധി ഇതിലേക്കൂടെ വാര ജോഡോ നടക്കേണ്ടി വന്നില്ലയോ സ്തോത്രം ഇയോബിനകത്ത് എഴുതിയിട്ടുണ്ട് അവൻ ബലശാലികൾ സിംഹാസനത്തിൽ നിന്ന് മാറ്റി തനിക്ക് ബോധിച്ചവരെ സിംഹാസനങ്ങളിനകത്തിരുത്തും ഞാൻ ഒരു രാഷ്ട്രീയക്കാരെ കുറ്റം പറയത്തില്ല എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം അങ്ങനെയെങ്കിൽ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ദ്രൗപദി മുർമു അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ ഒരു പ്രസിഡന്റ് കയറി ബ്ലാക്ക് മാൻ ബരാക് ഒബാമ തീർന്നില്ല താണതിനെ ഉയർത്തും ദാണ്ട് ഒരു പെൻസിൽ ചെറുപ്പക്കാരൻ ദാണ്ട് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന മോൻ്റെ അടുത്ത് കുരുത്തക്കേട് കാണിക്കാരി അവൻ്റെ പേരാ ആരാന്നറിയാവ റഷ്യ സുനക് കരമുയരുന്നില്ലല്ലോ വാർത്ത കണ്ട എത്ര പേരുണ്ട് 200 വർഷം ഇന്ത്യ കോളനി ഭരിച്ച ഈ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ദാ ഒരുവൻ പോയി ബ്രിട്ടണ ഭരിക്കുന്നു റഷി സുനക് ഇന്ത്യക്കാരൻ കരമുയർത്തിയാട്ടെ പ്രവചനങ്ങൾ നിവർത്തിയാൽ അവൻ താണതിനെ ഉയർത്തു ഉയർന്നതിനെ താഴ്ത്തു വെള്ളക്കാരനെ മാറ്റിയിട്ട് ലണ്ടനിലെ കൊട്ടാരത്തിനകത്ത് ഒരു ഇന്ത്യക്കാരൻ ഭരിക്കാൻ വന്നെങ്കിൽ ബൈബിൾ പ്രവചനം നിവർത്തിയായി താണതിനെ ഉയർത്തു ഉയർന്നതിനെ താഴ്ത്തും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം നടക്കും ലോകമഹായിത്വം വായിച്ചാട്ടെ ഞാൻ അതിന് ഉന്മൂലനാശം ഒന്നാമത്തെ ഇനി സഹോദരിമാരും സഹോദരന്മാരും ഒന്ന് നോട്ട് ചെയ്തത് ഒന്നാം ലോകമഹായിത്വം കഴിഞ്ഞു 1914-17 അടുത്ത വാക്ക് ഉന്മൂലനാശം അത് ലോകം കണ്ടു 39-45 ഇനി അടുത്തൊരു മൂന്നാം ലോകമഹായിത്വം വായിച്ചാട്ടെ ഉന്മൂലനാശം വരുത്തും രണ്ടെണ്ണം നമ്മൾ കണ്ടു മൂന്നാമത്തത് പുറകെ വരാൻ പോന്നു അതിനു മുമ്പ് ഒരു സംഭവം ഇവിടെ നടക്കും അതുകൊണ്ടാ കൊടവിളാകത്തെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് നോട്ടീസ് തന്ന് നിങ്ങളിവിടെ വിളിച്ചു കൂട്ടിയത് ആ സംഭവം എന്താ മോള് വായിക്കാട്ടെ അതിവിടെ തുടങ്ങുന്നതിന് മുമ്പ് ബൈബിൾ ഉള്ളവരെല്ലാം ഇതെടുത്തോണം തേർഡ് വേൾഡ് വാറിന് മുമ്പ് ഒരു സംഭവം ഇവിടെ നടക്കാൻ പോകും വായിച്ചാട്ടെ അതിന് അവകാശമുള്ളവൻ വരുവോളം കരമുയർത്തിയാട്ടെ ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് അവകാശമുള്ളവൻ തന്റെ മക്കളെ ചേർക്കുവാൻ 10,000 പേരിൽ സുന്ദരനായി മധ്യാകാശത്തിൽ വരും കൊടവിളാകമേ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്ന് കരമുയർത്തിയാട്ടെ മാമേ
അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവായി മടങ്ങി വരും. ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി യേശു പോയതുപോലെ മധ്യാകാശത്തിൽ മടങ്ങി വരും. നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശയുടെ നാളുകൾ അടുത്തുപോയി. ഇന്ന് രാത്രി ഇന്ത്യയും പാകിസ്ഥാനും, കേട്ടോണേ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കാൻ പോകും. ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വാഗ അതിർത്തിയിൽ ഞാൻ അങ്ങ് തുറക്കും. ന്യൂഡൽഹിയിൽ നിന്ന് ഇന്ത്യയുടെ ഒരു വണ്ടിക്കകത്ത് ഇസ്ലാമാബാദിൽ നിന്ന് വന്ന ഡിപ്ലോമാറ്റുകളെ അങ്ങോട്ട് കൊണ്ടുപോകും. വാഗ അതിർത്തി കൊണ്ടു നിർത്തും. അപ്പോൾ ഇസ്ലാമാബാദിൽ നിന്ന് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റുകളെയും കോൺസുലേറ്റുമാരെയും കൊണ്ടുവരും യൂണിഫോമിൽ. ആ വണ്ടി അവിടെ വരുമ്പോൾ രണ്ടുപേരുടെയും ഗേറ്റ് തുറക്കും. പാകിസ്ഥാൻ്റെ ആൾക്കാരെ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടുകൊടുക്കും. ഇന്ത്യയുടെ ആൾക്കാരെ ഗേറ്റിൽ നിന്ന് ഇങ്ങോട്ട് മേടിക്കും. അവരുടെ ആൾക്കാരെ കിട്ടുമ്പോൾ ആ ഗേറ്റ് അവിടെ അടയും. നമ്മുടെ ആൾക്കാരെ കിട്ടുമ്പോൾ ഇന്ത്യയുടെ ഗേറ്റ് അവിടെ അടയും. അപ്പോൾ കൊടി താഴ്ത്തും, യുദ്ധത്തിൻ്റെ സൈറൺ മുഴങ്ങും. ഇന്ന് രാത്രി ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വാഗ അതിർത്തിയിൽ വെച്ച് അംബാസിഡർമാരെ കൈമാറ്റം ചെയ്യുന്നത് പോലെ ഈ തലമുറയിൽ പാറശാലയിൽ ഒരു കൈമാറ്റം നടക്കാൻ പോകുന്നു. അതിൻ്റെ പേര് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ. 10,000 പേര് സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. ഇസ്രായേലേ, ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. രണ്ട് കാര്യം കൂടെ പറയാം, എന്തെങ്കിലും നാളെ തീരുമില്ല, തീരത്തില്ല, ഇത് ലൈവ് വന്നോണ്ടാ. അങ്ങനെയെങ്കിൽ ഈ യുദ്ധം നടക്കണമെങ്കിൽ ഒരു പാത റെഡിയാവണം, ഒരു റോഡ്. ആ പാതയുടെ പേരാ ചൈനയുടെ സിൽക്ക് പാത. ബൈബിളിനകത്തുണ്ടോ? ഒരു പാത വരും. G20 നിർമ്മലാ സീതാരാമൻ പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് ഇറാൻ വഴി ദുബായ്, ദുബായിൽ നിന്ന് അബുദാബി വഴി ജോർദാൻ വഴി ഇസ്രയേലിലേക്ക് ഒരു റോഡ്. അതിൻ്റെ പേരാ G20 ചൈനയുടെ സിൽക്ക് പാത. ചൈനയുടെ സിൽക്ക് പാത വരുമോ? ബൈബിളിനകത്ത് യെശയ്യാ പ്രവചനം 49, നിർമ്മലാ സീതാരാമൻ പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത്. യെശയ്യാ പ്രവചനം 49 അധ്യായം 12 വാക്യം കുഞ്ഞു വായിച്ചട്ടെ. ഇവർ ദൂരത്ത് നിന്നും, ഇവർ ദൂരത്ത് നിന്ന്, ഇവർ വടക്ക് നിന്നും, വടക്ക് നിന്നും, പടിഞ്ഞാറ് നിന്നും, പടിഞ്ഞാറ് നിന്നും, ഇവർ സിനിം ദേശത്ത് നിന്നും വരുന്നു. ആ വാക്കൊന്നുകൂടെ, സിനിമ ഇന്നത്തെ ചൈന, ചൈന വഴിയ ഇസ്രയേലിലേക്ക് സകലരും ഈ റോഡ് വഴി പോന്ന സിനിം. അതിൻ്റെ പ്രൊഫറ്റിക് വേർഡ് ചൈനയുടെ പഴയ ഭാഷ സിനിം. അതാ ചൈനയായത്. ഒന്നുകൂടെ മോള് വായിച്ചാട്ടെ. ഇവർ ഇവർ ദൂരത്ത് നിന്ന്, ഇവർ വടക്കു നിന്ന്, വടക്ക് നിന്ന്, പടിഞ്ഞാറ് നിന്ന്, പടിഞ്ഞാറ് നിന്നും, ഇവർ സിനിം ദേശത്ത് നിന്നും വരുന്നു. സിനിം, ഈ പാതയുടെ പേരാ ചൈനയുടെ സിൽക്ക് പാത. ദാണ്ട് യോഗം കഴിഞ്ഞ് ആരെങ്കിലും ഒരു പ്രിന്റ് എടുത്തുകൊണ്ട് പോകണം. ദാണ്ടെ ഫ്രീ ആയിട്ട് വന്നേക്കാം. ചൈനയുടെ സിൽക്ക് പാത, ഭാഷമാര് കാണുന്നു, ചൈനയുടെ സിൽക്ക് പാത. ചൈനയെന്ന് പോകുന്ന ഈ റോഡ് ഈ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ നിന്ന് പട്ടാളത്തെ യുദ്ധത്തിനെത്തിക്കുന്നത്. ബൈബിൾ അത്ര ക്ലിയറായി. ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ ചെന്ന് G20 ഉച്ചകോടി, നിർമ്മലാ സീതാരാമൻ്റെ വാക്ക്, ചൈനയുടെ ഇടനാഴി കരമുയരുന്നില്ലല്ലോ. സൗദി അറേബ്യ വഴി ഇസ്രായേൽ ഒരു റോഡ് വെട്ടുന്ന അന്തിമയുദ്ധം. ബൈബിളിനകത്തുണ്ടോ? അറബ് രാഷ്ട്രങ്ങളെ മുഴുവൻ ഏകീപിഴിക്കുന്ന റോഡായത് വായിക്കാം. യെശയ്യാ പ്രവചനം 19:21-24, യെശയ്യാ പ്രവചനം 19:23-24 വാക്യങ്ങൾ മുഞ്ഞു വായിച്ചാട്ടെ. അന്നാളിൽ മിസ്രയീമിൽ നിന്ന്, മിസ്രയീമിൽ നിന്ന് അശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. ആ കളിക്കാവിള കരമന റോഡായ സ്തോത്രം. മിസ്രയീമിൽ നിന്ന് അശൂർ, ഇതിന്റെ പേരാ അറബ് രാജ്യങ്ങളെ ബന്ധിപ്പിച്ച് ഒരു ഹൈവേ അന്ത്യദിനത്തിൽ വരും. സ്തോത്രം. എവിടെ? ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ചൈന, ഇറാഖ്, ഇതുവഴി ഒരു റോഡ് ഇസ്രായേലിലെത്താൻ പോകുന്നു. അടുത്തത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയും ബൈബിള് ശരിയാന്ന്. ഇതാ കിടക്കുന്നു അടുത്ത വാക്ക്, അതിന്റെ പേരാ ചൈന സിൽക്ക് കോറിഡോർ. ആ അശൂർ മിസ്രയീമരുമായി ആരാധന അടിക്കും. വായിച്ചാട്ടെ. അശൂര്യർ മിസ്രയീമിലേക്കും, അശൂരിലേക്കും ചെല്ലും. അറബ് ലീഗ് മുഴുവനും ഒരുമിക്കും. ഏശാവിന്റെ മക്കളെല്ലാം ഒരുമിച്ച് വന്നു. കാര്യം ഇപ്പൊ ശരിയായില്ലേ പാസ്റ്റർമാരെ? പലസ്തീന്റെ ഒരു ആക്രമണം വന്നപ്പോഴേ അറബ് രാജ്യങ്ങൾ മുഴുവൻ പ്രൈസലോട് കൊടുത്തില്ലയോ? കരമുയരുന്നില്ലല്ലോ. നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. രാത്രി കഴിവാറായി, പകലടുത്തുപോയി.
നീത് സൂര്യൻ രോഗോപശാന്തിയുടെ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ഇന്നത്തെ ഹമാസിന്റെ വിഷയത്തിൽ അറബ് ലീഗിലെ മുഴുവൻ രാഷ്ട്രങ്ങളും ആർക്കെതിരെ? ഇസ്രയേലിനെതിരെ. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അടി എവിടെ തുടങ്ങിയത്? അബ്രഹാമിന്റെ വീട്ടിൽ. ആരൊക്കെ? രണ്ട് കുഞ്ഞുങ്ങൾ, ഒന്ന് ഇസഹാക്ക്, രണ്ട് ഇസ്മായിൽ. രണ്ടാമത്തെ അടി എവിടെ? ഒരമ്മയുടെ വയറ്റിൽ രണ്ടവന്മാർ, ഏശാവ്, യാക്കോബ്. മൂന്നാമത്തെ അടി എവിടെ? ഏലാ താഴ്വരെ, ഗോലിയാത്തും ദാവീദും. ഇനി അടുത്ത ഒരു അടി വരാൻ പോന്നു, യഹോശാഫാത്ത് താഴ്വര. അതോടുകൂടി ഉലകം അസ്തമിക്കാറായി. അതിനു മുമ്പ് തൻ്റെ കാന്തയെ ചേർക്കാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. വളരെ സമയം കിട്ടിയത് കൊണ്ട് ഇന്ന് രാത്രി ഈ റോഡ് പോകണമെങ്കിൽ ഒരു നദി പറ്റണം. ഇന്ത്യക്കാർ, ചൈനക്കാർ, അഫ്ഗാൻകാർ, ഇറാൻകാർ, ഇവരെല്ലാം ചെല്ലുന്ന ഒരു സ്ഥലമുണ്ട് ഇറാഖ്. ഇറാഖിലൊരു നദിയുണ്ട്, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി. അതിലെ കൂടെ ബ്രിഡ്ജ് വഴിയാണ് ചൈനയുടെ സിൽക്ക് പാത കയറുന്നത്. ആ നദി പറ്റിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മൊബൈലിൽ നോക്കിയാൽ, രാഷ്ട്രീയക്കാരൊക്കെ കേട്ടക്കട്ടെ, സയൻസുകാരെല്ലാം കേൾക്കട്ടെ, ഇതെല്ലാം ലോകസംഭവം ബൈബിളിലുണ്ട്. ഈ നദി പറ്റുമോ? കിഴക്ക് നിന്ന് സിനിയും ദേശം കുഞ്ഞത് തുടങ്ങി നദി പറ്റുമോ അക്കര കയറാൻ? വൈക്കാം. വെളിപ്പാട് പുസ്തകം 16:8. ഇനി ഞാൻ വെള്ളം കുടിക്കാം. വെളിപ്പാട് 16:8 വായിച്ചാട്ടെ മക്കളെ. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു, അപ്പോൾ തീ കൊണ്ട്. മക്കളെ 16:8 16:12 എനിക്ക് പഠിച്ച് പഠിച്ച് എന്റെ ഈ പെൻ ഡ്രൈവ് ഇപ്പൊ ക്ലിയർ അല്ല, വാക്യം ക്ലിയർ ആവുന്നില്ല. എന്റെ ബുദ്ധിക്ക് ഒരു ചെറിയ കുഴപ്പം വന്നു. ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, അഫ്ഗാൻ, ഇറാൻ, ഇറാഖ്, ഇവിടുന്ന് വരുന്ന പടയ്ക്ക് പോകാൻ. അടുത്ത വാക്ക്, രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന്. രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. അതിലെ വെള്ളം വറ്റിപ്പോയി. കരമുയർത്തിയാട്ട് അന്തിമ യുദ്ധത്തിന് വേണ്ടി. ക്ലിയറായി മക്കളെ? വളരെ നിർണായകമായിട്ട് ഈ യോഗം എനിക്ക് കിട്ടിയത്, സ്തോത്രം. അതുകൊണ്ട് ഇതെങ്കിലും കേൾക്കട. ഈ സമയത്തായി അടി വന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞ് പലരും വിചാരിക്കും വെളിപ്പാടും ധാന്യലോ. നല്ല മുഴുവൻ ബാക്കി പ്രവചനങ്ങളും നാളെ നിങ്ങൾ വരണം. മുഴുവൻ പ്രവചനം എത്ര നോട്ടിരിക്കുന്നു, എത്ര രാത്രി, 60 രാത്രി നിന്നാലും തീരത്തില്ല. ഷെബിലിന് എത്ര ദിവസം ഉണ്ട് കൂടുന്നു? അത് ഷെബിലും വിചാരിക്കും അതല്ല ഇത് ഇതല്ലത്, എല്ലാം വരാൻ പോവാ ലോകസംഭവം. ഇന്ന് രാത്രി ഇപ്പം തുർക്കി ഒരു ഡാം പണിയുന്നു, അട്ടട്ടാർ ഡാം. പെന്തിക്കോസുകാരുടെ മൊബൈൽ മൊത്തം വന്ന്, പാഷമാരെ ശ്രദ്ധിക്കണം, യൂഫ്രട്ടീസ് ടൈഗ്രീസിലെ വെള്ളം പറ്റുന്നു എല്ലാ മൊബൈലിലും വന്ന്. അർത്ഥം കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വേണ്ടി അന്തിമ യുദ്ധത്തിന് വേണ്ടി പാതയൊരുങ്ങുന്നു. കുഞ്ഞ്, ഒരു യുദ്ധത്തിന് വേണ്ടി യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയിലെ വെള്ളം, തുർക്കിയിൽ ഒരു ഗ്രാം അട്ടട്ടാർ. ഇന്ന് നമ്മുടെ നെയ്യാറ് പറ്റി കിടക്കുന്ന പോലെ പറ്റിത്തുടങ്ങി യൂഫ്രട്ടീസ് എങ്കിൽ ഒരന്തിമ യുദ്ധത്തിന് വേണ്ടി യൂഫ്രട്ടീസ് ടൈഗ്രീസ് പറ്റി. എന്തിനു വേണ്ടി? ഒരു കൂട്ടം ജനത്തെ യുദ്ധമുന്നണിയിലെത്തിക്കുവാൻ. ഇന്ന് രാത്രി ഈ സത്യവചനം കേട്ടിട്ട് താങ്കൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് രാത്രി നദി ഒരുങ്ങി, രാജ്യമൊരുങ്ങി, പടകൾ ഒരുങ്ങി, യുദ്ധത്തിന്റെ ശംഖലികൾ മുഴങ്ങാറായി. എന്നാൽ ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടമെടുക്കപ്പെടാറായി. കാൽവരി രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവകുഞ്ഞുങ്ങളെ ചേർക്കുവാൻ കാന്തൻ വരാറായി. കൊടവിളാകവേ, മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. അമേരിക്ക, ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ, UK എല്ലാം കുഴങ്ങുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പരിപത്തിൽ പോന്നു, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒന്നേ കാലില്ല, ഒന്നരയില്ല, ഏകനാമം യേശുവിൻ്റെ നാമം. ഇന്ന് രാത്രി കർത്താവ് യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതുവരെ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. കുവൈറ്റുകാർ ഓൺലൈൻ പോകട്ടെ മക്കളെ, ക്ലിയർ കൊടുത്തോ. കുവൈറ്റുകാർ ഭയങ്കര പൈസ ഉള്ളവര്, അറബികളുടെ ഇഷ്ടം പോലെ കാശ. പാഷമാരെ, അവരെന്ത് ചെയ്യുന്നു? വഴിയരികെ നിൽക്കുന്നവന്റെ തല കുപ്പിവെള്ളം സോഡായി എറിയുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരു രാത്രി സദാം ഹുസൈൻ ഒന്ന് കയറി. എന്താ സംഭവിച്ചത്? നാലാം പക്കം ഒരു നേരത്തെ ബ്രെഡിനും ഒരു നേരത്തെ വെള്ളത്തിനും കുവൈറ്റിലെ അറബികൾ കരഞ്ഞതുപോലെ കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരാറായി. ആ ദിവസം വെളിപ്പെടുന്നതിന് മുമ്പ് ഓ, ഇന്ന് രാത്രി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. നാഥൻ വരാറായി. അതുകൊണ്ട് പാറശാല അൽപകാമം കുഴിമന്തിയും കർത്തമത്തം ചന്ദനമഴയും കണ്ട് ഇവിടെ ഇരിക്കാമെന്ന് ഒരു മുതലാളിമാരും വിചാരിക്കേണ്ട, പോയേ പറ്റത്തോളൂ. സ്തോത്രം. അതിനു മുമ്പ് രക്ഷയുടെ പെട്ടകത്തിനകത്ത് കിടക്കുക. ഹല്ലേലൂയ്യ.
ഇന്ന് രാത്രി. ഇപ്പോൾ ഇസ്രായേലിന് ഒരു കാര്യം പണ്ട്, അതിൻ്റെ പേര് അയൺ ഡോം. എന്താ അയൺ ഡോം? ചെറുപ്പക്കാരെല്ലാം ശ്രദ്ധിച്ചോണം, അയൺ ഡോമിൻ്റെ പ്രത്യേകത. ബൈബിളിനകത്ത് ഞാൻ വരാൻ പോവുക, നിങ്ങളുടെ ടെലിവിഷൻ ഈ 24-കാരും മനോരമക്കാരും അയൺ ഡോം, അയൺ ഡോം, അയൺ ഡോം. ഇന്ത്യ അല്ല, അമേരിക്ക, ഇസ്രായേൽ ജോയിന്റ് വെഞ്ചർ, അയൺ ഡോം. എന്താ അയൺ ഡോം? 3.5 കോടി ഡോളറാ ഒരെണ്ണത്തിൻ്റെ വില. ഇന്ത്യയുടെ കണക്ക് 37,000 കോടി എങ്ങാണ്ടാന്ന്. സ്വോത്രം. അതാ ഇസ്രായേൽ പലസ്തീൻ അതിർത്തി വെച്ചിട്ടുണ്ട്. അയൺ ഡോം. 5 സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. 1 BMC ബാറ്റിൽ മാനേജ്മെന്റ് കമ്പോണൻറ്റ്, അതാ നമ്പർ 1. 2 പാറശാലയിലെ ക്യാമറ, ഇലക്ട്രാ റഡാർ. 3 ബാറ്ററി. 4 ലാഞ്ചിങ് യൂണിറ്റ്. 5 പവർ സപ്ലൈ. ഇതിൻ്റെ പേരാ ഇന്നത്തെ അയൺ ഡോം പ്രത്യേകത. എന്താ കാര്യം എന്നറിയോ? ഗാസയിൽ നിന്ന് ഒരു മിസൈൽ വരുമ്പോൾ റഡാർ കാണും, ഇലക്ട്രാ റഡാർ. ഇലക്ട്രാ റഡാർ BMCയോട് പറയും, എടാ കുഞ്ഞ് അവിടുന്ന് ഹമാസിൻ്റെ മിസൈൽ വരുന്നത്. BMC ലാഞ്ചിങ് യൂണിറ്റിനോട് പറയും, നീ റെഡി. ഉടനെ പവർ സപ്ലൈയോട് പറയും, സ്റ്റാർട്ട്. ആ സമയത്ത് അവൻ ഇവിടുന്ന് കയറും. അന്തരീക്ഷത്തിൽ വെച്ച് ഗാസയിൽ നിന്ന് വരുന്ന മിസൈലിനെ ഇന്റർസെപ്റ്റർ AI ക്യാമറ വെച്ച് അടിച്ച് തകർക്കുന്നതാ അയൺ ഡോം. ബൈബിളിനകത്തുണ്ടോ? അതും തകർന്നു. സ്വോത്രം. ഇന്ത്യ ജോയിന്റ് വെഞ്ചർ. മലയാളം. പണ്ട് പാണ്ഡവരും കൗരവരും ഒരു യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ ആഗ്നേയാസ്ത്രം, ബ്രഹ്മാസ്ത്രം, ഇങ്ങനെ കഥ, ഐതിഹ്യം, ആകാശത്തിൽ വെച്ച് അടിച്ചു. ഇറാഖ് കുവൈറ്റ് യുദ്ധം. കുവൈറ്റിൽ നിന്ന് ഇറാഖ് ഒരു മിസൈൽ അടിച്ച, സ്കഡ് മിസൈൽ കുവൈറ്റിൻ്റെ മണ്ടയ്ക്ക്. ആ സമയത്ത് അമേരിക്ക അതിനെ അന്തരീക്ഷത്തിൽ വെച്ച് അടിച്ച്. പേട്രിയാട്ട് അർത്ഥം. പാറശാല വോളിബോൾ കളി കണ്ടിട്ടുണ്ടോ? വോളിബോൾ കളി, വോളിബോൾ കണ്ട ആരുണ്ട്? കരവുയർത്തിയാട്ട വോളിബോൾ പഴയ കളി. അച്ചായ മാത്രമുണ്ട്, ബാക്കിയെല്ലാം ഇന്ന് നമ്മുടെ ക്രിക്കറ്റ് ആയല്ലോ, നമ്മുടെ കുട്ടിയും കൂന്നുമായി. സ്വോത്രം. പഴയ കളിയാ വോളിബോൾ. വോളിബോളിൻ്റെ പന്ത് കോർട്ടിൽ വരാതിരിക്കാൻ അപ്പുറത്തുനിന്ന് അടിക്കുന്നവൻ ഇപ്പുറത്ത് അതിനെ ഡിഫെൻഡ് ചെയ്യും. സെയിം പരിപാടിയാ അയൺ ഡോ. എവിടെ നിന്ന് വരുന്നത്? ഇവിടെ പലസ്തീനിൽ നിന്ന് വരുന്ന മിസൈലിനെ ആകാശത്ത് വെച്ച് അടിച്ച് തീർക്കും. പിന്നെ ഈ ഒരു സംഭവം കൂടെ പറഞ്ഞുതരാം, 5 മിനിറ്റ് കൂടി നാട്ടെ. ഇലക്ട്രാ റഡാർ ഇത് കാണുമ്പോഴാ ഇസ്രയേലിൽ സൈറൺ. അങ്ങനെ കേട്ട വല്ലവരും ഉണ്ടോ ഈ ദിവസങ്ങളിൽ? സൈറൺ, സൈറൺ, സൈറൺ. അതാണ് പാറശാലയിലെ ക്യാമറ അടിച്ച് 3 മിനിറ്റ് കൊണ്ട് അച്ചാൻ്റെ മൊബൈലിൽ മെസ്സേജ് വരും, ചേട്ട ഒരു പെങ്കൊച്ചുമായിട്ട് കറങ്ങുന്ന, അതിലും വേഗത്തിൽ സൈറൺ അടിച്ച് കയറി വരും. സ്വോത്രം. അതിൻ്റെ പേരാ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അല്ലാതെ ഡിഫൻസ് അല്ല സൈറൺ. പലസ്തീനിൽ നിന്ന് ഒരു മിസൈൽ ടെല്ലവീവിലും ജെറുസലേമിലും വരുമ്പോൾ അയൺ ഡോമിലെ ഇലക്ട്രാ റഡാർ ഒരു മിസൈൽ മെസ്സേജ് കൊടുക്കും, അപ്പോഴോ സൈറൺ. പെൺകുട്ടികൾ ബങ്കറിലേക്ക് ഓടിപ്പോകും, കരമുയർത്തിയാട്ട അണ്ടർഗ്രൗണ്ടിൽ. സ്വോത്രം. ഇതെല്ലാം ബൈബിള് സയൻസ് ഉണ്ടോ? അയണ്ടോ? യെശയ്യാ പ്രവചനം. 1000 മക്കള്, ഏഷ്യാനെറ്റുകാരൻ എന്തറിയാം, 24 എന്തറിയാം, മനോരമയ്ക്ക് എന്തറിയാം, ഞങ്ങൾ പറഞ്ഞുതരാം. യെശയ്യാ പ്രവചനം 31:5 അയണ്ടോ വായിച്ചാട്ടെ. പക്ഷി പക്ഷി ചുറ്റി പറന്ന് കാക്കുന്നത് പോലെ, പക്ഷി ചുറ്റി പറന്ന് കാക്കുന്നത് പോലെ അവനെ കാത്തുകൊണ്ടിരുന്നത് അയണ്ടോ. അത് തകരും. സ്വോത്രം. ഇത് എത്ര നാളിയാ മുമ്പ് പ്രസംഗിച്ച ഈ ഓൺലൈൻ എടുക്കുന്ന കുഞ്ഞുങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അവരെല്ലാം കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യം ഇപ്പൊ നടക്കുന്നത് അയണ്ടോ. പക്ഷി ചുറ്റി കറങ്ങി കാക്കുന്നത് പോലെ, തിരുവനന്തപുരത്തെ ശംഖുമുഖത്ത് ചെല്ലുമ്പോൾ ഒരു റഡാർ കറങ്ങുന്നത് പോലെ ഇസ്രായേലിന്റെ അതിർത്തി റഡാർ കറങ്ങുന്നു. അതിനെ കവർത്തിക്കൊണ്ട് 7 October ഒരു സംഭവം നടന്നു. യെരുശലേമിന്റെ അരമനകളിൽ തീ വീണു. അതാ അന്തിമയുദ്ധത്തിന്റെ ചാൽ. നമ്മളെ ഒരു വാക്യം കൂടെ വായിച്ച് സഹായിച്ചാട്ട്. ആമോസിന്റെ പ്രവചനം 2:5 ആമോസിന്റെ പ്രവചനം 2:5 അയൺ ഡോമിനെ തകർത്തു. വായിച്ചാട്ടെ, വായിച്ചാട്ടെ. ആമോസ് 2:5 വായിക്കാം. ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും. യഹൂദയിൽ ഒരു തീ അയക്കും. അടുത്ത വാക്ക്, അത് യെരുശലേമിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. കരം ഉയർത്തിയാട്ട. ഇതാ കഴിഞ്ഞ 7 October ശബത്തിന്റെ രാവിലെ ഇസ്രയേലിന്റെ മണ്ണിലേക്ക് ഹമാസിന്റെ 6,000-5,000 റോക്കറ്റുകൾ വന്നെങ്കിൽ യഹൂദയ്ക്കകത്ത് ഒരു തീ വന്നു. ഇന്ന് വരെ യെരുശലേം കാണാത്ത ഒരു പ്രശ്നം അവിടെ വന്നെങ്കിൽ ഒരന്തിമ യുദ്ധത്തിന്റെ ചാലുകൾ ഇവിടെ ഒരുങ്ങാറായി. 48 May 14 ഇതുവരെ ലോകം എഴുതി വെച്ചു, ഇസ്രയേലിനെ ആരും തകർക്കാൻ കഴിയത്തില്ലെങ്കിൽ അതിനെ കടത്തി വിട്ടുകൊണ്ട് യെരുശലേമിന്റെ അരമനകളിൽ തീ വീണെങ്കിൽ അന്തിമ യുദ്ധത്തിന് വേണ്ടി ലോകം ഒരുങ്ങുന്നു. ഇസ്രായേലേ, ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നിർത്താൻ പോവാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ വചനം കേട്ടിട്ട് ഇവിടെ നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോകണോ? സ്തോത്രം. യുദ്ധത്തിൽ നിൽക്കണോ? ചായ ആ പലസ്തീനിലെ കാഴ്ചയൊക്കെ ഇടയ്ക്കൊന്ന് ടി വി കാണണേ, സന്തോഷമില്ലല്ലോ. നമ്മളെ കർത്തവ്യത്തെ കണ്ടുകൊണ്ടിരിക്കുക. പലസ്തീനി ഒരു നേരത്തെ വെള്ളം,
ഒന്നരയാഴ്ച കറണ്ട് ഇല്ല ദൈവദാസന്മാരെ. ആശുപത്രിയിൽ ഓക്സിജൻ ഇല്ല, പമ്പില്ല, വെന്റിലേറ്റർ ഇല്ല, നരകയാതന. 600,000 പേർ രാവും പകലും നടക്കുക റാഫ ഗേറ്റിലേക്ക്. അതുപോലെ ഇവിടെയും ഒരു യുദ്ധത്തിൻ്റെ സാധ്യത അടുത്തു വരുന്നു. അതിനു മുമ്പ് തൻ്റെ കാന്തയെ ചേർക്കാൻ കാന്തൻ വരും. അതുകൊണ്ട് ഇന്ന് രാത്രി രക്ഷയുടെ പെട്ടകത്തിനകത്ത് കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടാറായി. ആരുയർത്തെഴുന്നേൽക്കും? ക്രിസ്തുവിൽ മരിച്ചവർ. ഐസക് ന്യൂട്ടൺ, കേട്ടോണേ സർ, ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടൺ ആരോ പറഞ്ഞ് രൂപാന്തരം ഉണ്ടാവുമെന്ന്. ഐസക് ന്യൂട്ടൺ പരീക്ഷണശാലയിൽ നിന്നിറങ്ങി കുറച്ച് കാന്തത്തെ മണ്ണിനകത്തോട്ടിട്ടു, എന്നിട്ട് മാഗ്നറ്റിക് സിസ്റ്റം മേളിൽ കൊണ്ടുവന്നു. മണ്ണിൽ പുതഞ്ഞ കാന്തത്തിൻ്റെ അംശത്തിൻ്റെ ആകർഷണത്താൽ ഇരുമ്പ് ചീളുകൾ ചാടിപ്പിടിച്ചു. അതിൻ്റെ പേരാ മണ്ണിലുറങ്ങുന്ന ശുദ്ധന്മാർ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റ് മധ്യാകാശത്തിൽ പോകാറായി. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ജീവനോടിരിക്കുന്ന നാം ഈ തലമുറയിൽ രൂപാന്തരപ്പെട്ട് കർത്താവിനെതിരേൽക്കാൻ മധ്യാകാശത്തിൽ കയറാൻ പോവാം. സംഭവങ്ങൾ മുഴുവൻ നാഥൻ്റെ വരവിനെ കാണിക്കുന്നു. ഒരു വാക്യം കൂടെ പറയുമ്പോൾ നിർത്തും ഇന്ന് രാത്രി. അതുകൊണ്ട് പഴയ നിയമത്തിൽ ഒരു പെൺകുട്ടി പാപം ചെയ്താൽ എന്താ ചെയ്യുന്നത്? പുരോഹിതൻ്റെ മകളാകട്ടെ, അവളെ എന്തോയോ എന്നറിയാമോ? പാളയത്തിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് തീയിട്ടാ കൊല്ലുന്നത്. ഒരു ദയവുമില്ല. എന്നാൽ പുതിയ നിയമത്തിൽ എൻ്റെ നാഥൻ്റെ മുൻപിൽ പള്ളിപ്രമാണിമാരും നാട്ടുകാരും ഒരു പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുവന്ന് മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഇവളെ തീയിട്ട് കൊല്ലേണ്ടതാ. നാഥൻ അവിടെ കാലുകൊണ്ട് പേരെഴുതി. പാറശാലയിലെ മോലാളിമാരെല്ലാം സ്ഥലം വിട്ട് പ്രതിയായി പോയി, FIR ആയി. ശ്രോത്രം. അതുകൊണ്ട് ശ്രോത്രം, ആ പെൺകുട്ടിയുടെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, മോളെ ഇനിമേൽ നീ പാപം ചെയ്യരുത്. ഇന്ന് രാത്രി ഈ പ്രമാണത്തിൻ്റെ പേര കൃപയുടെ പ്രമാണം. കരമുയർത്തുന്നവർക്കായി പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന നല്ലൊരു നാഥനെ ഇന്ന് രാത്രി ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുക. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. പഴയ നിയമത്തിൽ ഒരാൺകുട്ടി പാപം ചെയ്താൽ പാളയത്തിനകത്ത് കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലണം. ഒരപ്പന് രണ്ട് കുഞ്ഞുങ്ങൾ, ഒരുവൻ്റെ പേര് ധൂർത്തുപുത്രൻ. ഓഹരിയെല്ലാം മേടിച്ചു പോയി അമ്മാമ്മയെ. അവൻ പന്നിയുടെ കൂട്ടത്തിൽ പോയി, കൂട്ടുകാരും ഫ്രണ്ട്സും പോയി. പന്നിക്ക് കൊടുക്കുന്ന വാളവർ കാടിയും കുടിച്ചു, ആരും മണ്ടിയില്ല. അപ്പൻ്റെ വീട്ടിനെ പറ്റി അവന് സുബോധം വന്നു. അവൻ എഴുന്നേറ്റ് യാത്രയായി. അപ്പൻ്റെ വീട്ടിൻ്റെ വാതിൽക്കൽ അവന് തുറന്നിരുന്നു. അപ്പൻ അവനെ മാറോട് ചേർത്തിട്ട് ഈ മകൻ മരിച്ചവനായിരുന്നു. കണ്ണുനീരിൻ്റെ നടുവിൽ അവൻ മടങ്ങി വന്നു. പഴയ നിയമത്തിൽ പാപം ചെയ്ത മകനെ പാളയത്തിനകത്ത് കല്ലെറിഞ്ഞ് കൊല്ലുന്ന പ്രമാണം വെക്കുമ്പോൾ കൃപയുടെ പ്രമാണവുമായി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ തൻ്റെ ചങ്കില ചോരയാൽ കഴികൾ പ്രാപിച്ചവരെ ചേർക്കുവാൻ യേശു വരാറ്. സഹോദരാ, താങ്കളൊരു പാപിയാണോ? താങ്കളൊരു മദ്യപാനിയാണോ? സഹോദരി, കുടുംബജീവിതം തകർന്നതാണോ? രാത്രി കാൽവറിയിലേക്കൊന്ന് നോക്കുക. രണ്ട് കള്ളന്മാരുടെ നടുവിൽ 39 അടികൾ അവൻ ഏറ്റുവാങ്ങി. 186 മുള്ളുള്ളൊരു കിരീടം ലോകം അവൻ്റെ തലയിൽ വെച്ചു കൊടുത്തു. പെരിട്ടോണിയസിൻ്റെ ചാട്ടവാറുകൊണ്ട് ഉച്ചമുതൽ ഉള്ളങ്കാൽ വരെ തകർത്തുവെങ്കിൽ ആ കാൽവറിയിലേക്ക് നോക്കിയിട്ട് ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി പറ, ഞാനൊരു പാപിയാണേ, ഉടിയംപുത്രൻ മടങ്ങി വരുന്നത് പോലെ ഈ രാത്രി ഞാൻ മടങ്ങി വരിക. പട്ടണം മുഴുവൻ അപമാനിക്കപ്പെട്ട പെൺകുട്ടി യേശുവിൻ്റെ മുൻപിൽ നിന്നതുപോലെ ഇന്ന് രാത്രി ഞാൻ മടങ്ങി വരിക. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. വാതിലുകൾ അടയാറായി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അവസാന ഭാഗം ഒരു വാക്ക് വായിക്കുമ്പോൾ പാട്ടിലേക്ക് പോകാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിലൊരു കപ്പലുണ്ടായിരുന്നു. ആ കപ്പലിൻ്റെ പേരാ ടൈറ്റാനിക്. ടൈറ്റാനിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ടൈറ്റാനിക്കിൻ്റെ പ്രത്യേകത ഉണ്ടായിരുന്നു 50,000 horsepower, വൈറ്റ് ഷാർഷിപ്പിയും കമ്പനി, കന്നിയാത്ര, സദാംപ്ടൺ തുറമുഖം, ബ്രിട്ടൺ, 2224, 2224 കിലോമീറ്റർ. കഥ അവിടെ നിൽക്കട്ടെ. യാത്രയാകുന്നത് ന്യൂയോർക്കിലേക്ക്. 4 ദിവസമാണ് ആദ്യത്തെ പോക്ക് പോയി. 1910 ഏപ്രിൽ 10, 14 ടൈറ്റാനിക് തകരുക. ക്യാപ്റ്റൻ സ്മിത്ത് പറഞ്ഞു, ദൈവം വിചാരിച്ചാലും ഈ കപ്പലിനെ തകർക്കാൻ പറ്റത്തില്ല. എതിരെ മഞ്ഞുമല, അനവധി കപ്പലുകൾ സൈറൺ കൊടുത്തു. കൊടവിളാകം, നെടുവാൻമിള, തോട്ടൻപുറ, മത്തമ്പാല, പാറശാല, മുണ്ടപ്ലാവല,
കുഴിഞ്ഞാമ്പള് കറുങ്കുറ്റി എവിടക്ക പ്രസംഗിച്ച് ഇനിയെങ്കിലും മാനസാന്തരപ്പെട്ടു. രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂതലത്തിൽ പ്രസംഗിക്കപ്പെടും. എനിക്ക് വളരെ സുഖമില്ലായിരുന്നിട്ടും ഈ ദിനങ്ങളിൽ ഞാൻ വന്നത് ഈ സത്യസുവിശേഷം പ്രസംഗിപ്പാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ട് രക്ഷയുടെ പെട്ടകത്തിനകത്ത് ടൈറ്റാനിക് 357 97 52 കന്നിയാത്ര, അത് മുന്നറിയിപ്പുകളെ അവഗണിച്ചു. എവിടെ വീണെന്നറിയാമോ? അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വീണു. എൻ്റെ കഥ അതല്ല, അടുത്ത വാക്ക് നിങ്ങൾ കേൾക്കണം. ടൈറ്റാനിക് തകർന്നപ്പോൾ അതിനകത്തൊരു അമേരിക്കക്കാരൻ ബിസിനസ്സുകാരൻ ആ മെസ്സ് മേളില അവിടെ നിന്ന് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ടൈറ്റാനിക് തകർന്നത്. നാട്ടുകാർ അതിനകത്ത് നിലവിളി, തകർന്നു തകർന്നു, ബ്രോക്കൺ. ആ സമയത്ത് അദ്ദേഹം ആലോചിച്ചു, താഴെ അദ്ദേഹത്തിൻ്റെ ബെഡ് താഴെ ഇറങ്ങിപ്പോകണം. രണ്ടു മൂന്ന് നില, $300,000 ആ ബെഡിൻ്റെ അടിയിരിപ്പുണ്ട് ഇംഗ്ലീഷുകാരൻ്റെ. അവൻ ഒന്ന് ആലോചിച്ചു, ഞാൻ ആ $300,000 എടുക്കാൻ പോയാൽ ടൈറ്റാനിക്കിനോടൊപ്പം ഞാൻ താഴെ പോകും. ആഹാരം കഴിക്കുന്ന മെസ്സിൻ്റെ സൈഡിൽ എന്തോരുന്നു ഒരു ലൈഫ് ജാക്കറ്റ്, ഒരു 3 ഓറഞ്ച് മേശപ്പുറത്തിരിപ്പുണ്ട്. അതുമായിട്ട് ഇംഗ്ലീഷുകാരൻ വെള്ളത്തിൽ ചാടി. അവൻ്റെ പുസ്തകം ഞാൻ വായിച്ചിട്ട് കരഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ ധനത്തെ അന്വേഷിച്ചു പോയെങ്കിൽ അറ്റ്ലാന്റിക്കിനകത്ത് വീണുപോയനെ, എൻ്റെ മുൻപിൽ ഒരു ലൈഫ് ജാക്കറ്റും 3 ഓറഞ്ചും കിട്ടിയതും കൊണ്ട് ഞാൻ കടലിൽ അങ്ങ് ചാടിയത് കൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി എന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിച്ചെങ്കിൽ അതിൻ്റെ നടുവിൽ ഒരു ലൈഫ് ജാക്കറ്റിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ. പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്തോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. കറുത്തവൻ്റെ ദൈവമല്ല, വെളുത്തവൻ്റെ ദൈവമല്ല, സമ്പന്നൻ്റെ ദൈവമല്ല, ദരിദ്രൻ്റെ ദൈവമല്ല, തൊഴിലാളിയുടെ ദൈവമല്ല, മുതലാളിയുടെ ദൈവമല്ല. രണ്ടാം ദിനം റോഡിനകത്തു, വീട്ടിനകത്തു, തെരുക്കോണിലോ നെഞ്ചത്ത് കൈവച്ചിട്ട് ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ ആ കുഞ്ഞാടറുക്കപ്പെട്ടെങ്കിൽ അവൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും? സഹോദര, നിന്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ചേർക്കും. ആ ജീവ പുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു വരാറായി. ഇന്ന് രാത്രി, നാളെ രാത്രി സെക്കരിയാ പ്രവചനം 12:2-3, അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും പരിപ്രഭ പാത്രമാക്കും, ഭാരമുള്ള കല്ലാകും. വരുന്നു ഗാസ ഇസ്രയേൽ സംഘടന 3-ാം ഭാഗം. എന്നാൽ ഇന്നത്തെ അറബ് ലീഗ് റഷ്യയുടെ നേതൃത്വത്തിൽ, അതിനുശേഷം ലോകം 2 ചേരിയില്ലെങ്കിൽ ഈ അയൺഡോം തകരും. മക്കളെ, ഈ അയൺഡോമിനെ കടത്തിവെട്ടി 7 ഒക്ടോബർ യഹൂദൻ്റെ അരമനകളെയും യെരുശലേമിൻ്റെ മതിലുകളെയും ചുട്ടെങ്കിൽ ഒരു സൈന്യം ഇസ്രയേലിന് നേരെ എഴുന്നേൽക്കാൻ പോകുന്നു. തേർഡ് വേൾഡ് വാർ വായിക്കാം, വരുമോ? ലൂക്കോസിന്റെ സുവിശേഷം ഈ രാത്രി അവസാനിപ്പിക്കാം. ലൂക്കോസ് 21:20-21 വാക്യങ്ങൾ വായിച്ചിട്ട് മോളെ. സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ, അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊൾവിൻ. അന്ന് യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകും. ഇന്ന് ലോകത്തില് ഏറ്റവും തലവാന്മാർ ഇന്ത്യയുടെ കരമുള്ളവൻ, അമേരിക്കയുടെ പിന്തുണയുള്ളവൻ, ബ്രിട്ടന്റെ സപ്പോർട്ടുള്ളവൻ ഒരു കാലത്ത് നിലവിളിക്കുന്ന ദിനം വരാറായി. സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ശൂന്യകാലമെടുത്തു. അന്ന് യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകും. അവർ കുത്തിയ മങ്കലേക്ക് നോക്കുന്ന ദിനം വരാറായി. അവർ ഓടുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടമെടുക്കപ്പെടും. കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഏലിയാവിനെ എതിരേൽക്കുവാൻ അഗ്നിരഥങ്ങളും അഗ്നിയശ്വങ്ങളും ഇറങ്ങി വന്നതുപോലെ തൻ്റെ സഭയെ ചേർക്കുവാൻ കോടാനുകോടി ദൂതന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. സഹോദര സഹോദരി, കഴിഞ്ഞ 2 ദിവസമായി സത്യവചനം കേൾക്കുന്നു. എന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. ഇസ്രായേലേ, ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പഴയ നിയമ ഇസ്രയേൽ നിലവിളിക്കുമ്പോൾ പുതിയ നിയമ ഇസ്രയേൽ സിൽവായിലെ ആട്ടിൻകുട്ടിയുടെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ പ്രാക്കള പോലെ മധ്യാകാശത്തിൽ പറന്നുയരുവാൻ കാലമായി. ആ നിത്യ വീട്ടിലേക്ക് പോകുവാൻ ആരിന്ന് രാത്രി ഒരുക്കം. കൂടാരമായ ഭൗമഭവനം
മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഒരുക്കി യേശു വരാറായി. ഭാരപ്പെടേണ്ട പച്ചമ്മച്ചി, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പേ, എന്നിലും വിശ്വസിപ്പേ. എൻ്റെ അപ്പച്ചൻ്റെ വീട്ടിൽ അനേക കൊട്ടാരമുണ്ട്. ഞാൻ പോയി വീടൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെയും ചേർത്ത് കൊള്ളും. ഇന്ന് നീ മരിച്ചാൽ സഹോദര, നിന്റെ നിത്യത എവിടെ? എനിക്ക് ഏറ്റവും പരിചയമുള്ള വ്യക്തിയായിരുന്നു ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സാർ. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ സമുന്നത നിരയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്നോടും ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണമെന്നായിരുന്നു. 69 ഹി ഈസ് പാസ്ഡ് അവേ. നൗ ദ ഡേസ് ശ്രീ വി എസ് ഗോയിങ് ടു 100 ഇയേഴ്സ് ദാ കിടക്കുന്നു. 69-ാമത്തെ വയസ്സിൽ ഭാവി മുഖ്യമന്ത്രിയായി കാത്തിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണനും ഈ ലോകത്ത് നിന്ന് പോയി കഴിഞ്ഞു. കൊടവിളാകത്തെ സഹോദരങ്ങളെ, പിതാക്കളെ, മാതാക്കളെ, ഇതൊരു മതപ്രസംഗമല്ല, നിന്നെ നിത്യതയിലെത്തിക്കുന്ന പ്രസംഗമാണ്. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? കൊട്ടാരത്തിൽ ഉറങ്ങിയാലും, കോട്ടയ്ക്കകത്ത് ഉറങ്ങിയാലും, വണ്ടിക്കകത്തുറങ്ങിയാലും, ഓ പുൽപ്പായിൽ ഉറങ്ങിയാലും മരണമറപ്പാ. എന്നാൽ മരണം നിന്നെ പിടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു ചങ്കൂറ്റമുണ്ട്. കപ്പക്കാലയിൽ മരിക്കാം, കവലയിൽ മരിക്കാം, കോവിഡിൽ മരിക്കാം, ആക്സിഡൻറ്റിൽ മരിക്കാം, അറ്റാക്കിൽ മരിക്കാം. ഞങ്ങളുടെ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ. കല്ലറയ്ക്കപ്പുറത്ത് ലാസറിനെ വന്ന് വിളിച്ചുയർത്തിയവൻ ഒടുവിലത്തെ കാകളത്തിങ്കൽ തൻ്റെ മക്കളെ ചേർക്കുവാൻ കുഞ്ഞാടാകുന്ന ക്രിസ്തു വെളിപ്പാടാറായി. എല്ലാവരും എഴുന്നേറ്റാട്ടെ. കരങ്ങളെ അടിച്ചുകൊണ്ട് ഇന്ന് വളരെ നേരത്തെ അവസാനിപ്പിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളും ചേർന്ന് ഒരു 5-8 മിനിറ്റ് കുഞ്ഞാണതിൽ വിളക്കാണ്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി. ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട. എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വരാറായി. കുടവിളാകമല്ല, അക്കരെ നാട്ടിൽ തൻ്റെ സഭയെ ചേർക്കാൻ യേശു വരാറായി. സഞ്ചാരി ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. ശാശ്വത നാട് അവിടെ എനിക്ക് ഒരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണ് എൻ്റെ ശാശ്വത നാട്, അവിടെ എനിക്ക് ഒരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട. കുഞ്ഞാടതിൻ ഉത്സവ
യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി. ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി. ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളൻ പടകിലുണ്ട്. സഞ്ചാരി ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി. ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി. ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി. ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട, വിശ്വാസമാപ്പടകിൽ യാത്ര ചെയ്യുമ്പോ കണ്ണ് വലിച്ച് നീ വലഞ്ഞിടുമ്പോ, വിശ്വാസമാപ്പടകിൽ യാത്ര ചെയ്യുമ്പോ കണ്ണ് വലിച്ച് നീ വലഞ്ഞിടുമ്പോ, ഭയപ്പെടേണ്ട അതെ കൂടെയുണ്ട് അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട അതെ കൂടെയുണ്ട് അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളൻ പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളൻ പടകിലുണ്ട്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി. ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി. സിയോൺ സഞ്ചാരി ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി. ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി. ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി. ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട. ആണ്ടവരെ വല്ലവരെ ആണ്ടവരെ വല്ലവരെ